നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം സ്ത്രീകളിൽ സ്തനാർബുദം പൊതുവെ സാധാരണമായി മാറുകയാണ് പുരുഷന്മാരിൽ പലരിലും ഇത് പ്രകടമാകുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം പോലും രോഗകാരണമായി പറയപ്പെടുന്നു ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മാംസാഹാരവും കൊഴുപ്പ് കൂടിയതുമായ ഭക്ഷണരീതി പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യാത്ത അവസ്ഥ അമിതവണ്ണം തുടങ്ങി നിരവധി ഘടകങ്ങൾ സ്തനാർബുദത്തിനുള്ള കാരണമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സ്ത്രീകളിലെ ക്യാൻസർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ സഞ്ജു സിറിയക് ഡോക്ടർ സഞ്ജു സിറിയക് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ സ്ത്രീകളിലെ ക്യാൻസർ ഭർത്താവിനെയും കൂട്ടിയാണ് സുമ ടീച്ചറിനെ കാണാൻ വന്നത് ക്ഷീണിച്ച് അവശയായിരുന്നു അവർ നടുവേദന മൂലം ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ മാറിടത്തിൽ തടിപ്പ് ആദ്യമായി ശ്രദ്ധിച്ചത് രണ്ട് വർഷം മുമ്പായിരുന്നു അപ്പോഴേ തനിക്ക് സ്തനാർബുദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു എങ്കിലും സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും അവർ അത് മറച്ചുവച്ചു മാറിടം പൊട്ടാൻ തുടങ്ങിയപ്പോൾ പൗഡർ പൂശി ദുർഗന്ധം മാറ്റാൻ ശ്രമിച്ചു അവസാനം ഭർത്താവിന് സംശയം തോന്നി പരിശോധനയ്ക്ക് നിർബന്ധിപ്പിച്ചു അങ്ങനെ ടീച്ചർക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചു അപ്പോഴേക്കും രോഗം ശരീരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നു കഴിഞ്ഞിരുന്നു ഓരോ തവണ ചികിത്സയ്ക്കായി അവർ വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ടീച്ചറായിരുന്നിട്ട് കൂടി രോഗവിവരം സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും മറച്ചുവെച്ചത് മാസത്തിലൊരിക്കൽ എങ്കിലും ഇപ്പോഴും ഇതേ കഥ ആവർത്തിക്കപ്പെടുന്നു ക്യാൻസർ അവബോധത്തിൽ നാം ബഹുദൂരം മുന്നോട്ട് പോയെങ്കിലും ചിലരെങ്കിലും ഇന്നും പിന്നിൽ തന്നെയാണ് രോഗം യഥാസമയം കണ്ടെത്താൻ കഴിയാത്തതാണ് ക്യാൻസർ മാരകമാകാനുള്ള ഒരു കാരണം കേരളത്തിലെ സ്ത്രീകളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന 5 ക്യാൻസറുകളാണ് താഴെ പറയുന്നത് 1 സ്തനാർബുദം 2 ഗർഭാശയമുഖ ക്യാൻസർ വായിലെ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ ഗർഭാശയ ക്യാൻസർ കേരളത്തിലെ ക്യാൻസർ രോഗികളിൽ അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ 7-ൽ 1 സ്തനാർബുദ രോഗിയാണ് സ്ത്രീ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളാണ് സ്തനാർബുദം ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം ആർത്തവാരംഭം നേരത്തെ ആകുന്നതും ആർത്തവവിരാമത്തിന് കാലതാമസം ഉണ്ടാകുന്നതും കുട്ടികളുടെ എണ്ണം കുറയുന്നതും കുട്ടികൾ ഉണ്ടാവാത്തതും ആദ്യ കുട്ടി 30 വയസ്സിന് ശേഷമാകുന്നതും മുലയൂട്ടൽ കുറയുന്നതും സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പാരമ്പര്യം 5% രോഗികളിലെ സ്തനാർബുദത്തിന് കാരണമാകുന്നുള്ളൂ എന്നും ഓർക്കുക ജീവിതശൈലിയിലും ആഹാരക്രമത്തിലും വന്ന മാറ്റങ്ങൾ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാക്കി മാറിടത്തിലെ മുഴ മുലഞ്ഞിട്ട് ഉൾവലിയുക രക്തം കലർന്ന സ്രവം വരിക തൊലിപ്പുറം ഓറഞ്ചിന്റെ തൊലി പോലെ ചുക്കി ചുളിയുക ഇവ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്സാരമായി കരുതരുത് രോഗലക്ഷണങ്ങളില്ലാത്തവരിൽ ക്യാൻസർ സാന്നിധ്യം കണ്ടെത്തുന്നതിന് സ്ക്രീനിംഗ് ടെസ്റ്റായി മാമോഗ്രാം നടത്താവുന്നതാണ് 50 വയസ്സ് മുതൽ 1-2 വർഷത്തിൽ ആവർത്തിച്ച് ചെയ്യേണ്ട ടെസ്റ്റാണ് മാമോഗ്രാം ഗർഭാശയമുഖ ക്യാൻസർ ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കുറവ് വരുന്നു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാവുന്നത് പങ്കാളിയിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഈ രോഗം വരാം രക്തസ്രാവം പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം വെള്ളപ്പോക്ക് ഇവയെല്ലാമാണ് രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്നതും എളുപ്പത്തിൽ ഭേദപ്പെടുത്താവുന്ന ഒന്നുമാണ് ഗർഭാശയമുഖ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ് ആണ് സ്ക്രീനിംഗ് പരിശോധന 21 വയസ്സിന് ശേഷം സ്ത്രീകൾ 3 വർഷത്തിൽ 1 ചെയ്യേണ്ട ഒന്നാണ് ഈ പരിശോധന എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ പൊതുവെ സ്വീകാര്യത കുറവാണ് ഈ ടെസ്റ്റിന് വായിലെ ക്യാൻസർ പ്രധാനമായും പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് ഉണങ്ങാത്ത വ്രണങ്ങൾ കാണപ്പെടുന്നതാണ് രോഗലക്ഷണം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുകയും ഭേദപ്പെടുത്താൻ സാധിക്കുന്നതുമായ രോഗമാണ് വായിലെ ക്യാൻസർ പുകയില ഉപയോഗം കുറയുന്നതനുസരിച്ച് ഈ രോഗത്തിന്റെ തോത് കുറയുമെന്ന് പ്രതീക്ഷിക്കാം വയറ് വല്ലാതെ വീർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മിനി ഡോക്ടറെ കാണുന്നത് അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തിയപ്പോൾ അണ്ടാശയത്തിൽ 10 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴയും വയറിനുള്ളിൽ വെള്ളം കെട്ടുന്നതായും കണ്ടു വിശദ പരിശോധനയിൽ അണ്ടാശയ ക്യാൻസർ ആണെന്നും 3-ാം സ്റ്റേജിലാണ് രോഗമെന്നും കണ്ടെത്തി പ്രാരംഭ ദിശയിൽ അണ്ടാശയ ക്യാൻസർ പലരിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നതൊരു വാസ്തവമാണ് രോഗം മൂർച്ഛിച്ച് വയറ് വീർക്കുകയോ വിശപ്പില്ലായ്മ തോന്നുകയോ അല്ലെങ്കിൽ വയറ് വേദനിക്കുമ്പോഴാണ് രോഗമുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നത് രോഗനിർണയത്തിന് സ്കാനിംഗ് രക്തപരിശോധന ചില സമയത്ത് ബയോപ്സി ഇത് 3 പ്രധാനമാണ് രോഗം ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ കൃത്യമായ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും എന്നോർക്കുക ഗർഭാശയ ക്യാൻസറും സ്ത്രീകളിലെ ഏറ്റവും അധികമായി ബാധിക്കുന്ന ക്യാൻസറിന്റെ ലിസ്റ്റിൽ പെടുന്നു അമിതവണ്ണമുള്ളവർക്കും ജീവിതശൈലി രോഗമുള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവെ പ്രായമുള്ളവരിൽ
മാസമുറ വന്നതിനു ശേഷം രക്തസ്രാവം ഉണ്ടാവുന്നതാണ് ഏറ്റവും സാധാരണയായി കാണുന്ന രോഗലക്ഷണം. ഈ രോഗം പൊതുവേ ആരംഭദശയിൽ തന്നെ കണ്ടെത്താവുന്നതാണ്. കാരണം മേൽപ്പറഞ്ഞ രോഗലക്ഷണം പൊതുവേ സ്ത്രീകൾ അവഗണിക്കാറില്ല, അവഗണിക്കാൻ പാടില്ല. പൊതുവേ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദപ്പെടുത്താവുന്ന ഒരു രോഗമാണ് ഗർഭാശയ ക്യാൻസർ. ഒന്നാം സ്റ്റേജിൽ രോഗം കണ്ടെത്തുന്ന 90% രോഗികളും പൂർണ്ണമായി രോഗം ഭേദപ്പെടുന്നവരാണ്. അവരിൽ പലർക്കും സർജറിക്ക് ശേഷം മറ്റു ചികിത്സ ഒന്നും വേണ്ടി വരാറില്ല. സ്ത്രീകൾ മേൽപ്പറഞ്ഞ രോഗങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. അറിവാണ് ഏറ്റവും വലിയ ആയുധം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.